ഗുസ്തി താരം നർസിംഗ് യാദവിന് റിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയായ നാഡയുടെ അനുമതി. നർസിംഗ് ഗൂഢാലോചനയുടെ ഇരയാണെന്ന് അച്ചടക്ക സമിതി വിലയിരുത്തി. ഗൂഢാലോചന, മനഃപൂർവ്വം ഉത്തേജകമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്നീ നർസിംഗ് യാദവിന്റെ വാദങ്ങൾ അംഗീകരിച്ചാണ് നാഡയുടെ അച്ചടക്ക സമിതി അന്തിമ റിപ്പോർട്ട് പുറത്തിറക്കിയത്. നാഡയുടെ 10.4 വകുപ്പ് പ്രകാരം നർസിംഗ് കുറ്റം ചെയ്തിട്ടില്ലെന്ന് നാഡ വിലയിരുത്തി. സോനെപത്തിലെ സായി സെന്ററിലെ ക്യാൻറ്റീനിൽ വെച്ച് 2 ജൂനിയർ ഗുസ്തി താരങ്ങൾ നർസിംഗിന്റെ ഭക്ഷണത്തിൽ നിരോധിത മരുന്ന് കലർത്തുന്നത് കണ്ടുവെന്ന പാചകക്കാരന്റെ മൊഴി നിർണായകമായി. ജൂനിയർ ഗുസ്തി താരങ്ങൾക്കെതിരായ പോലീസ് FIR നാഡ തെളിവായി കണക്കിലെടുത്തു. ജൂൺ 2 സാമ്പിളിൽ ഉത്തേജകമരുന്ന് കണ്ടെത്താനായിരുന്നില്ല. ജൂൺ 25 സാമ്പിളിൽ ഉള്ളതിനേക്കാൾ ഉത്തേജകമരുന്നിന്റെ അളവ് കുറവായിരുന്നു ജൂലൈ 5 പരിശോധനയിൽ കണ്ടെത്താനായത്. ഇക്കാര്യങ്ങളൊക്കെ കണക്കിലെടുത്താണ് നാഡ നർസിംഗിന് ക്ലീൻ ചീറ്റ് നൽകിയത്. As there is no fault or negligence on his part and he is a victim of sabotage done by a competitor. അച്ചടക്ക സമിതിയുടെ കണ്ടെത്തൽ അന്താരാഷ്ട്ര ഉത്തേജകമരുന്ന് വിരുദ്ധ ഏജൻസിയായ വാഡയ്ക്ക് കൈമാറും. ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞ നർസിംഗ് മെഡൽ പ്രതീക്ഷയും പങ്കുവച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.